സമ്പത്താകാം, നമ്മൾക്കേറെ പ്രിയപ്പെട്ടതാണ് സമ്പത്ത്. ആ സമ്പത്തും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒഴിവാക്കുക, അതും ത്യാഗത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ദീനിന് വേണ്ടി സമ്പത്ത് ഒഴിവാക്കുക. സമ്പത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ട തന്നെയല്ലേ? നിങ്ങൾക്ക് ആർക്കും പൈസനോട് ഇഷ്ടമില്ല എന്നൊന്നല്ല പിടിച്ചു ഇല്ലേ? മാൽ എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ സമ്പത്ത് എന്നാണ്. മാൽ, മാൽ എന്ന അറബി പദത്തിന്റെ അർത്ഥം സമ്പത്ത് എന്നാണ്. ഈ മാൽ എന്ന അറബി പദം വന്നത് മാല എന്ന പദത്തിൽ നിന്നാണ് എന്നാണ്. മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാർ കഴുത്തിലണിയുന്ന മാലയല്ല, നമ്മുടെ വീടുകളിൽ നമ്മൾ ഇപ്പോഴല്ല പഴയ കാലത്ത് ഓതാറുള്ള ഒരുപാട് മാലകളുണ്ട്, ആ മാലയും അല്ല. മാല എന്ന ഒരു അറബി പദമുണ്ട്, അതിന്റെ അർത്ഥം ആകർഷിക്കുക എന്നൊക്കെയാണ്. ചായുക, ചെരിയുക എന്നൊക്കെ പറയൂലേ ഇവിടെ. ചായുക, ഒരു ഭാഗത്തേക്ക് ചായ, ആകർഷിക്കുക, അതിന് പറയുന്ന അതിന് പറയുന്നത് മാല എന്നാണ്. ആ മാല എന്ന പദത്തിൽ നിന്നാണ് മാൽ എന്ന പദം വന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാര് പറയുകയാണ്. അപ്പോ പണം, സമ്പത്ത് എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്നതാണ് എന്നർത്ഥം. ആരെയും ആകർഷിക്കുന്നതാണ്. പണ്ടൊരു ഒരു അറബി പുസ്തകത്തിൽ വായിച്ചൊരു കഥ ഓർക്കുന്നുണ്ട് ഞാൻ. ഒരു കഥയാണ് കേട്ടോ. ഒരു ചെറുപ്പക്കാരൻ നായയെ കൊണ്ടുപോയി മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ മറമാടുകയാണ്. നായ എന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? നാലുകാലും എങ്ങനത്തെ വാല്? വളഞ്ഞ വാല്, ചുരുണ്ട വാല് അല്ലെ? നാലുകാലും വലവു അൽഫാമിൻ ഇട്ടു നായിന്റെ വാലിനെ ബികുയലിന്റെ ഉള്ളിൽ കൂടിലായ തഖവ്വമൂ എന്ന് പാടിയിട്ടുണ്ട് ഒരാൾ. ആരാന്നറിയോ? മഹാനായ വെളിയങ്കോട് ഉമർഖാദിയുടെ വരികളാണത്. വെളിയങ്കോട് ഉമർഖാദിയുടെ വരിയാണത്. ഉമർഖാദി തങ്ങൾ കേട്ടിട്ടില്ലേ? സിയാറത്തിന് പോയിട്ടുണ്ടോ? പോകണം, അള്ളാഹു തൗഫീക് നൽകട്ടെ. നിമിഷ കവിയാണ് അല്ലെ, വലിയ കവിയാണ്. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടുന്നത്. വലവു അൽഫാമിൻ ഇട്ടു നായിന്റെ വാലിനെ. ഞാനിത് അർത്ഥം പറയാൻ തന്നെ എല്ലാവർക്കും ഇതിന്റെ അർത്ഥം അറിയും അല്ലെ. ആയിരം കൊല്ലം നായിന്റെ വാലിനെ എവിടെട്ടാൽ? ഓടക്കുഴലിട്ടാൽ. ലായത്ത കൗവമൂന്റെ അർത്ഥം എന്താണ്? അറബി അറിയാത്തവർക്ക് അതിന്റെ അർത്ഥം അറിയിപ്പോ. അത് നേരെയാവൂല, ആയിരം കൊല്ലിട്ടാലും. അതാണ് നായി എന്ന് പറയുന്നത് അല്ലെ. മൃഗാദി തങ്ങൾ വലിയ കവിയാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു വഴിയിലൂടെ അങ്ങനെ പോകുമ്പോ ഈ പഴയ കാലത്തൊക്കെ പിന്നെ ഈ മരത്തിന്റെ പാലുണ്ടാവും. മരത്തിന്റെ പാലം ഈ അരുവികൾക്ക് കുറുകെ. മരത്തിന്റെ പാലം, നിങ്ങള് സമുദ്രതീരത്ത് ജീവിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാലും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. ആ അതെ 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 അതെ. ഓവുച്ചാൽ തോടുകളുടെ മുകളിൽ പാലം കാണാം, മരത്തിന്റെ പാലം. അങ്ങനെ ഒരു പാലത്തിന് മുകളിൽ ഒരു ആടിങ്ങനെ കിടന്നുറങ്ങുകയാണ്. അന്നേരം അതിലൂടെ വെളിയും കൂടെ ഉമർഖാദി തങ്ങൾ ഇങ്ങനെ പോവാണ്. ഉമർഖാദി തങ്ങൾ ആ ആടിനെ കണ്ടപ്പോ മനോഹരമായ ഒരു പാട്ടാണ്, പെട്ടെന്ന് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പാട്ടാണ്. യാഗനം യാഗനം ലാത്തനം ഹാഹുന ഇന്തനം ഹാഹുന ഫല്ലർബു വാജിബു ആടേ. യാഗനം യാഗനം ആടേ ലാത്തനം ഹാഹുന, ഇവിടെ നീ ഉറങ്ങരുത്. ഇന്തനം ഹാഹുന, നീ ഇവിടെ ഉറങ്ങിയാൽ ഫല്ലർബു വാജിബു, അടി നിർബന്ധമാണ്. അങ്ങനെ രസകരമായ കാവ്യശകലങ്ങൾക്ക് രചന നടത്തിയ പ്രഗത്ഭനാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി. അല്ലാഹു അവരുടെ ഉഖർവിയായ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത് ഒരു നായയെ കൊണ്ടുപോയി ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ മറമാടുകയാണ്. അന്നേരം നാട്ടുകാർക്കൊക്കെ ആകെ പരാതിയായി. നാട്ടുകാരൊക്കെ കാലിയാരോട് പോയി പരാതി പറഞ്ഞു. കാലിനോട് പോയിട്ട് പരാതി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കാലിയൊന്നും അല്ല കേട്ടോ, നിങ്ങളെ മനസ്സിൽ ഒരു കാലിയും വരരുത്. ഇത് ഏതോ ഒരു കഥയിലുള്ള ഏതോ ഒരു നാട്ടിലെ ഒരു കാലിയാണ്. കാലിയോട് പോയി പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നായയെ കൊണ്ടുപോയി മഖാബിരിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ മറമാടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കാലി ആ ചെറുപ്പക്കാരനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറുപ്പക്കാരൻ വന്നു, അരികിൽ വന്നപ്പോ ചോദിച്ചു, അല്ല നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് ചോദിച്ചു.
എന്തിനാണ് നായെ കൊണ്ടുപോയി മുസ്ലിമീങ്ങളെ ഏറെ ആദരിക്കുന്ന പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി മറമാടിയത് എന്തിനാണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലഖദ് ഔസുൽ കൽബു ഇലയ്യ, അത് നായ എന്നോട് വസിയത്ത് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. നായ എന്നോട്, എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ, ആ അതെ അതെ, നായ എന്നോട് വസിയത്ത് ചെയ്തതാണ്, അതുകൊണ്ട് പോയി, അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി മറമാടിയതാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ കാലിക്ക് ദേഷ്യം വന്നു, കാരണം ഇത് ആളെ സ്വീപ്പാക്കുന്ന പരിപാടിയാണല്ലോ. കാലിക്കൊന്നുകൂടി ദേഷ്യം വരികയാണ്. ആ ചെറുപ്പക്കാരനോട് ഒന്നുകൂടി ദേഷ്യത്തോടെ പറഞ്ഞേടാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, കാളിയെ പരിഹസിക്കുകയാണോ? മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ നായെ കൊണ്ടുപോയി മറമാടി എന്ന് മാത്രമല്ല, അത് ചോദ്യം ചെയ്ത കാളിയെ നിങ്ങൾ പരിഹസിക്കുകയാണോ? എന്തൊരഹങ്കാരമാണ്! ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, കാളിയാരെ, ഞാൻ നിങ്ങളെ പരിഹസിച്ചതല്ല, നായെന്നോട് മറ്റൊരു കാര്യം കൂടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു വസിയത്ത് ഇതാണ്, ഞാനത് നടപ്പിലാക്കി. ഒരു വസിയത്ത് ഇതാണ്, എന്താണ്? ഈ മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ കൊണ്ടുപോയി മറമാടുക. ഇനിയൊരു വസീയത്തും കൂടിയുണ്ട്, ബി അൽഫി ദീനാരിൽ ഖാലി, ഖാലിക്കൊരായിരം ദീനാർ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേക്കലോടുകൂടെ ഖാലി മെല്ലെ ഒന്ന് തലതാഴ്ത്തി എന്നാണ്. ഖാലി ഇങ്ങനെ തലതാഴ്ത്തി, ആയിരം ദീനാർ ഖാലിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഖാലി ഇങ്ങനെ തലതാഴ്ത്തിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, റഹിമല്ലാഹുൽ കൽബൽ ഫഖീദ്, ആ നായക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാലിയുടെ ദുആ, ആ നായക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തപ്പോ പരാതി പറയാൻ പോയ ആളുകൾ അമ്പരക്കുകയാണ്. പടച്ചോനെ, ഇതെന്തൊരു ഖാലിയാണ്! കാളിക്ക് മനസ്സിലായി നാട്ടുകാര് പരാതി പറയാൻ വന്ന ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന്. കാളി പറഞ്ഞു അവരോട്, ഞാൻ എനിക്കൊരായിരം ദീനാറ് കിട്ടണമെന്ന്, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ദുആ ചെയ്തത്, മറിച്ച് ഞാനേ നായയുടെ കുടുംബ പരമ്പര ഇങ്ങനെ പരിശോധിച്ചു നോക്കിയതാണ്, അതാണ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ തലതാഴ്ത്തിയത്. ഈ നായയുടെ കുടുംബ പരമ്പര ഞാൻ അങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോ അത് നാളെ സ്വർഗം ലഭിക്കുന്നൊരു നായയുണ്ട്, സുഹാബുൽ കഹ്ഫിന്റെ നായയാണ്. ആ സുഹാബുൽ കഹ്ഫിന്റെ നായയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട നായയാണിത്, അതുകൊണ്ടാണ് ഞാൻ ഈ നായക്ക് വേണ്ടി ദുആ ചെയ്തത്. സുഹാബുൽ കഹ്ഫിന്റെ ഒരു നായ ഉണ്ടല്ലേ, പത്ത് മൃഗങ്ങൾ, ലോകത്തെല്ലാ ജീവികളും മണ്ണോട് ചേരുമ്പോ അവസാന നാളിൽ പത്ത് മൃഗങ്ങളോട് അല്ലാഹുവിന്റെ മാലാഖമാര് സ്വർഗം കടക്കാൻ പറയുന്നതാണ്. അതിലൊന്ന് സുഹാബുൽ കഹ്ഫിന്റെ ഗുഹാമുഖത്ത് കാവലിരുന്ന നായയാണ്. സുഹാബുൽ കഹ്ഫിന്റെ ഗുഹാമുഖത്ത് കാവലിരുന്ന നായ, അത് നാളെ സ്വർഗം കടക്കുന്ന നായയാണ്. ഈ നായയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട നായയാണ് ഇത് എന്ന് കാളി അങ്ങ് പറഞ്ഞു. സംഗതി, ആയിരം ദീനാറ് കാളിക്ക് കിട്ടുക എന്ന് പറഞ്ഞപ്പോ മെല്ലോ ഒന്ന് എന്തായതാണ്, ഒന്ന് മനസ്സങ്ങോട്ട് മാറിയതാണ്. പക്ഷെ ഇതിന് കാരണം പറയണ്ടേ നാട്ടുകാരോട്? അതിന് പറഞ്ഞ കാരണമാണ് ഈ പറയപ്പെട്ട കാരണം.